മലയോര ഹൈവേ ഉൾപ്പെടെ ഒരുപിടി വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിൽ നടന്നു വരുന്നത്. ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ തേക്കടി, വാഗമൺ, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ സഞ്ചാരികൾക്കായി വിവിധ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവ നമുക്ക് പരിചയപ്പെടാം. ലോകം വലിയ ഒരു പ്രതിസന്ധിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുമ്പോൾ ഖജനാവിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടത്തിൽ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന ആശയം നേരത്തെ മുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരും തന്നെ അതൊന്നും നടപ്പിലാക്കുന്നതിനുള്ള ധൈര്യം കാണിച്ചിരുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ആശയം ഡോക്ടർ തോമസ് ഐസക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊരു അംഗീകാരം വാങ്ങിയെടുക്കുകയും കിഫ്ബി പ്രൊജക്റ്റുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം മുരടിപ്പില്ലാതെ വികസനം എത്ര ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ആരംഭിച്ചു. 2018 വെള്ളപ്പൊക്കത്തെയും 2019 വെള്ളപ്പൊക്കത്തെയും ഈ 2020 കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്മരാവസ്ഥയും അതിജീവിക്കുന്നതിന് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ നമ്മുടെ ഹിൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 10,000 കോടി രൂപ മുടക്കിയാണ് ഹിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ കുട്ടിക്കാനം മുതൽ പുളിയൻമല വരെയുള്ള രണ്ട് റീച്ചുകളിലായിട്ടാണ് ഒന്നാമത്തെ റീച്ച് കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 19.5 കിലോമീറ്ററോളം വരുന്ന ഒന്നാമത്തെ റീച്ചും അതിനുശേഷം വരുന്ന ചപ്പാത്ത് മുതൽ പുളിയമല വരുന്ന രണ്ടാമത്തെ റീച്ചും 164 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭരണാനുമതി കിട്ടി. ഒന്നാം റീച്ചിൽ TSഉം TSഉമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്കാനം മുതൽ പുളിയന്മല വരെയുള്ള റോഡാണ് യഥാർത്ഥത്തിൽ ബാക്കി 183 വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നാഷണൽ ഹൈവേ 183 ആണ്. ഈ പറയുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എന്നത്തെയും പരാതിയാണ്. പുളിയമരയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ആളുകൾ വളരെ നിസ്സഹായരായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നിരന്തരമായി ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിന് ഈ കിഫ്ബി പദ്ധതിയിലൂടെ പരിഹാരം ഉണ്ടാക്കാനും അതിന് തുടക്കം കുറിക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് റിംഗ് റോഡ് 137 കിലോമീറ്റർ നീളുന്ന ഏലപ്പാറ പഞ്ചായത്തിൻ്റെ ചോറ്റുപാറയിൽ ആരംഭിച്ച് പീരുമേട് പഞ്ചായത്തിൽ അവസാനിക്കുന്ന റിംഗ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകത്ത് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിനകത്ത് നമുക്കതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇനാഗുറേഷനിലേക്ക് മൊത്തമല്ല ആദ്യത്തെ 22 കിലോമീറ്റർ റോഡിൻ്റെ ഫസ്റ്റ് റീച്ച് ബിറ്റ് ആയിട്ടാണ് അതിൻ്റെ വർക്കുകൾ പോകുന്നത്. ഫസ്റ്റ് റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു 3 മാസക്കാലത്തിനകത്ത് ആരംഭിക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ ദ്രുതഗതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നത് നമ്മളതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കിഫ്ബിയുമായി ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം റോഡ് മാത്രം വരുമ്പോൾ ഏകദേശം ഈ 137 കിലോമീറ്റർ റോഡിൻ്റെ റിംഗ് റോഡ് അടക്കം വരുമ്പോൾ റോഡിന് വേണ്ടി മാത്രമായി ഗവൺമെൻറ് ഏതാണ്ട് 300 കോടിയിലധികം രൂപ ഈ റോഡുകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. ഇതുകൂടാതെ ആശ്രമം ഡൈമുക്ക് റോഡ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ കോട്ടമല പ്രദേശത്തുകൂടെ കയറിയാണ് ശങ്കര വഴി ഡൈമുക്കിലേക്ക് എത്തക്കത്തക്ക വിധത്തിലാണ് ഈ ആശ്രമ ഡൈമുക്ക് റോഡിൻ്റെ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആരംഭിച്ച് ഏലപ്പാറ വരെ എത്തിച്ചേരുന്ന ഈരാറ്റുപേട്ട വാഗമൺ റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പം റോഡുമായി ബന്ധപ്പെട്ട് തന്നെ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നമുക്ക് അഭിമാനാർഹമായി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു ബൃഹത് പദ്ധതി എന്നുള്ള നിലയിൽ റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്കൂളുകൾക്ക് വേണ്ടി രണ്ട് തരത്തിലാണ്
ഫണ്ടുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി കിഫ്ബി കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ, അതിൽ സ്മാർട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടിപ്പെരിയാറിനെയാണ് ഹൈടെക് സ്കൂളാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ്. 1-2 മാസത്തിനകത്ത് നമുക്ക് ഹൈടെക് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും. 3 കോടി രൂപ BHSC കുമളിയുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിരുന്നു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിദ്യാലയങ്ങൾക്കും ഉള്ള BHSC അടക്കമുള്ള ഒരു വിദ്യാലയം എന്നുള്ള നിലയിലാണ് നമ്മൾ കുമളി സ്കൂളിനെ, കുമളി ഹയർ സെക്കൻഡറി സ്കൂളിനെ നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് കിഫ്ബിയിൽ നിന്ന് നമുക്ക് കിട്ടി. മോഡേൺ റെസിഡൻഷ്യൽ സ്കൂൾ കുട്ടിക്കാനം തമിഴ് മീഡിയമാണ്. അവിടെ 2 പ്രവർത്തനങ്ങളില്ലേ നമ്മൾ തയ്യാറാക്കി കൊടുത്ത എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 180 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കി കൊടുത്തത്. അതിൻ്റെ 2 എസ്റ്റിമേറ്റുകൾക്ക് 34 കോടി രൂപയുടെയും 22 കോടി രൂപയുടെയും 2 എസ്റ്റിമേറ്റുകൾക്ക് ഭരണാനുമതി ലഭിച്ചു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 150 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്കുള്ള ഭരണാനുമതി പോളിടെക്നിക്കലുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ഈ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രം നമുക്ക് ഏകദേശം 150 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും അതിൽ ഏതാണ്ട് 60 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരം. ഇതിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പുതിയതായി നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു തർക്കവും വേണ്ട, കിഫ്ബി ഉണ്ടാക്കി തന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ഈ പാമ്പനാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ മലയാളം മീഡിയം കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. 1 മുതൽ 10 വരെ 31 ക്ലാസ് മുറികളാണുള്ളത്. ഇന്ന് എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആയിട്ടുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കൈറ്റ് മുഖേന 1 മുതൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ നേരത്തെ തന്നെ 18-19 തന്നെ ഹൈടെക് ആയിരുന്നു. ബാക്കി ക്ലാസ്സുകളും 1 മുതൽ 7 വരെയുള്ള മറ്റ് ക്ലാസ്സുകളും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതിയിൽപ്പെടുത്തി ഈ വിദ്യാലയമെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിയിരിക്കുകയാണ്. ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പീരുമേട് ടൂറിസം സർക്യൂട്ട് എന്നുള്ളത് എല്ലാ കാലത്തെയും നമ്മുടെ വലിയ സ്വപ്നമാണ്. ടൂറിസത്തിന് വലിയ അനന്ത സാധ്യതകളാണ് ഈ പീരുമേട് നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ. ഏത് സ്ഥലത്തേക്ക് എത്തിച്ചേർന്നാലും സഞ്ചാരികൾക്ക് നയന മനോഹരമായിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകൾ വിരുന്നൊരുക്കിയാണ് പ്രകൃതി യഥാർത്ഥത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, അമിനിറ്റീസ് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് പാഞ്ചാലിമേട് 1-ഘട്ടം 2-ഘട്ടം ടൂറിസം പദ്ധതികൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ വാഗമണ്ണിൻ്റെ ടൂറിസം പദ്ധതി പൂർത്തിയാക്കിയത്, നമ്മുടെ സത്രം ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, കുമളിയിലെ വിവിധ പദ്ധതികൾ, അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അരുവിക്കുഴി ടൂറിസം പദ്ധതി ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പീരുമേട് നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും വളരെ മനോഹരമായിട്ടുള്ള സാധ്യതകളെ കോർത്തിണക്കിക്കൊണ്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഭാഗമായി പീരുമേട് ടൂറിസം സർക്യൂട്ട് ഉറുമ്പിക്കര അടക്കമുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പീരുമേട് ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കാനായിട്ട് നമ്മുടെ കിഫ്ബിയുടെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ അത് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ തീരുമാനിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കത് സമയബന്ധിതമായി ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വന്നതിൻ്റെ 1-ഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലങ്ങളിലൊന്നായിട്ട് പീരുമേട് നിയോജക മണ്ഡലത്തെ പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞു. അതിന് അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് നമ്മളൊരു 1.5 കോടി രൂപ മാറ്റിവെച്ചിട്ടാണ്. അതുകൂടാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് നമുക്ക്
ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞത്. ഇതുകൂടാതെ ഏതാണ്ട് രണ്ടോളം പ്രോജക്റ്റുകൾ പുതിയതായിട്ട് ജലസ്രോതസ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ ജലസ്രോതസ്സുകളിലേക്ക് ജലസ്രോതസ്സുകളിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ രണ്ട് പ്രപ്പോസലുകളും ലാൻഡറും അതോടൊപ്പം തന്നെ ഏകയും രണ്ട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ നീങ്ങുന്നുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന തൊഴിൽ അധിഷ്ഠിത പരിപാടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ടൂറിസം പരിപാടികളെ കാണുന്നത്. വരുന്ന ഒരു 10 വർഷത്തിനകത്ത് ഈ ഒരു പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 5000 ചെറുപ്പക്കാർക്കെങ്കിലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളിൽ ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്ന ഉദ്ദേശമാണ്, ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇതിനോട് ആകം തന്നെ നമുക്ക് എടുത്ത് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്ന ഒട്ടനവധി പക്കാമച്ചെറിയാൻ കൾച്ചറൽ കോംപ്ലക്സ് 100 കോടി രൂപ മുതൽ മുടക്കിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വരുന്നത്. ഒന്നാം ഘട്ടത്തിൽ അതിനുവേണ്ടി 25 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനോടനുബന്ധമായി വരുന്ന പീരുമേട് കോടതി സമുച്ചയം ഏതാണ്ട് 29 കോടി രൂപയോളം അതിൻ്റെ ഒരു ഫൈനൽ എസ്റ്റിമേറ്റിലേക്ക് വരുമ്പോൾ 12 കോടി രൂപ ബഡ്ജറ്റ് സ്പീച്ചിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കോടതി സമുച്ചയം ഇതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നമുക്ക് ഭരണാനുമതി കിട്ടി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ്. 100 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു കോടതിയാണ് നമ്മുടെ വൈശ്യട്ട് കോടതി. പരിമിതമായ സൗകര്യങ്ങൾ കാരണം പല സ്ഥലത്തായി കോടതികൾ ചെതറി കിടക്കുന്നു. ഈ ഏരിയയിലുള്ള കോടതികൾ പല സ്ഥലങ്ങളായതുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു പരിഹാരമാണ് പുതുതായിട്ട് നമുക്ക് കോടതിക്ക് കിട്ടണം അനുഭവിച്ചുകൊണ്ടുള്ള അതിന് ഫണ്ട് അനുവദിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെയാണ് കുമളിയിലെ മിനി സിവിൽ സ്റ്റേഷൻ. നമുക്കറിയാം കുമളി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ഈ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ സ്കാറ്റേർഡായി കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുമളിയിലെ മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഫയൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. തീർച്ചയായും അതിൻ്റെ ഒരു ഭരണാനുമതി വാങ്ങി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയിൽ തന്നെ നമുക്ക് ഭരണാനുമതി ലഭിച്ച മറ്റൊരു പദ്ധതിയാണ് ആശുപത്രികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി കിഫ്ബിയിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭരണാനുമതി എന്ന് പറയുന്നത് 16 കോടി രൂപയാണ്. 16 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അതിൻ്റെ സാങ്കേതികാനുമതി മറ്റ് നടപടിക്രമങ്ങളുമായി ദ്രുതഗതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് നീങ്ങുന്നുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അവരതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പദ്ധതി വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. വികസന മുരടിപ്പിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് ഒരു പ്രതിസന്ധിയിൽ കൈത്താങ്ങാകുന്നതിന് കിഫ്ബി പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ഏറെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും.